ഇന്ന് തൈപ്പൂയം മകരമാസത്തിലെ പൂയം നാൾ ദേവസൈന്യാധിപനായ ശ്രീമുരുകന്റെ ജന്മദിനമാണ്. തമിഴ് പഞ്ചാംഗം അനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാലാണ് ഈ ദിനത്തെ തൈപ്പൂയം എന്ന് അറിയപ്പെടുന്നത്. ശ്രീമുരുകന് ഷഷ്ടി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയം. ഇന്നേ ദിവസം നടത്തുന്ന ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റി ആടുന്നതിന് ഉപയോഗിക്കുന്ന വർണ്ണപ്പകിട്ടാർന്ന ഒരു നിർമ്മിതിയാണ് കാവടി. ഹിന്ദുമത വിശ്വാസ പ്രകാരം സുബ്രഹ്മണ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടിയാട്ടം. കാവു എന്നാൽ ഭാരമെടുക്കുന്നതിന് പണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന തടിയാണ്. തുലാസ് പോലെയുള്ള വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാകണം കാവടി എന്ന ഈ വാക്കുണ്ടായത്. എന്നാൽ കാവിലേക്ക് അഥവാ ക്ഷേത്രത്തിലേക്ക് അടിവെച്ചു പോവുക എന്ന വ്യാഖ്യാനവും പണ്ഡിതന്മാർ കാവടിക്ക് നൽകുന്നുണ്ട്. കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികളുണ്ട്. പാൽക്കാവടി, ഭസ്മക്കാവടി, കളഭക്കാവടി, തൈല അഥവാ എണ്ണക്കാവടി എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. അതേസമയം മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട്. ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യർക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി. അങ്ങനെ തിരികെ പോകാൻ നേരം മഹാദേവൻ കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വത ശിഖരങ്ങൾ ശിവശൃംഗവും ശക്തിശൃംഗവും മഹർഷിക്ക് സമ്മാനിച്ചു. അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ അഗസ്ത്യ ഋഷി ഹിഡുംബൻ എന്ന തൻ്റെ രാക്ഷസ സേവകനെ കൊണ്ട് രണ്ട് പർവ്വതങ്ങളും ഒരു ദണ്ഡിൻ്റെ രണ്ടറ്റത്തുമായി കെട്ടി തോളിലെടുപ്പിച്ച് യാത്രയായി. അങ്ങനെ നടന്നു വരുമ്പോൾ യാത്രാമധ്യേ ഹിഡുംബൻ ക്ഷീണിച്ചവശനായി. അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറി വീണ്ടും മലകളെടുത്ത് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല. എത്ര ശ്രമിച്ചിട്ടും ഹിഡുംബനത് സാധിച്ചില്ല. അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിഡുംബൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ച് നിൽക്കുന്ന ഒരു പയ്യനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റേതാണെന്നും ഹിഡുംബനോട് ആ പയ്യൻ വാദിച്ചു. എന്നാൽ ഹിഡുംബൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി. ഒടുവിൽ ബാലൻ ഹിഡുംബനെ തോൽപ്പിച്ച് വധിച്ചു. ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബനെ ജീവിപ്പിച്ചു. പുനർജീവിച്ച ഹിഡുംബൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഹിഡുംബൻ മുരുകനോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് കാവടിയെടുത്ത് തുടങ്ങിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ താളമേള വാദ്യങ്ങളൊന്നുമില്ലാതെയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ മഹോത്സവം നടക്കുന്നത്. ഹരിപ്പാട്ടെ തൈപ്പൂയം മേളകലാകാരന്മാർക്ക് വർഷത്തിൽ ഒരിക്കൽ കൈവരുന്ന സൗഭാഗ്യമാണ് തൈപ്പൂയ മഹോത്സവം. ഹരിപ്പാടും പരിസര പ്രദേശങ്ങളിലുമുള്ള 40 ക്ഷേത്രങ്ങളിൽ നിന്നാണ് തൈപ്പൂയ ദിവസം കാവടി സംഘങ്ങൾ ഹരിപ്പാട്ടേക്ക് എത്തിയിരുന്നത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കാരണം ഇത്തവണ കാവടി സംഘങ്ങൾക്കൊപ്പം ചെണ്ടമേളത്തിനും അനുമതിയില്ല. ഒരു ക്ഷേത്രത്തിൽ തന്നെ കുറഞ്ഞത് 10 മേളസംഘങ്ങൾ ഉണ്ടാകുമായിരുന്നു. തൈപ്പൂയ ദിവസമുള്ള കാവടി ഘോഷയാത്രയ്ക്ക് നാട്ടിലെ കലാകാരന്മാർക്കൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എത്താറുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതായതോടെ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് തൈപ്പൂയ മഹോത്സവം കടന്നു പോകുന്നത്. വെബ് ഡെസ്ക് തത്വമേനുസ്.